പിന്നെ അത് കൂടാതെ 550 ടൺ അതിന് പൊക്കാനുള്ള ശേഷിയുണ്ട് കേട്ടോ. ചിന്തിക്കാൻ പറ്റുമോ? സ്വന്തക്ക് സെൻട്രലിൽ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് തുമ്പി കല്ലെടുക്കണ മാതിരി ഇങ്ങനെ എടുത്തിട്ട് ഇതൊക്കെ അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കൊണ്ടുവെക്കട്ടെ ചെയ്യാൻ. ഹലോ ചെങ്ങന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ പുതിയ സ്വാഗതം. അപ്പൊ NH66 ആറുവരി പാതയുടെ വർക്കിന്റെ ഭാഗമായി ഇപ്പൊ ഞാനുള്ളത് മാഹിലാട്ടുള്ളത്. മാഹിലുള്ള അടിപൊളി കാഴ്ച, നമ്മൾ കാത്തിരുന്ന കാഴ്ച കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നത്. റെയിൽവേ ട്രാക്കിന് കുറുകെ ഗേഡർ എടുത്ത് വെക്കുന്ന അതിമനോഹര കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 വർക്കാട്ടോ. അതായത് ട്രെയിന് ട്രാക്ക് ഒക്കെ ലൈന് ഒക്കെ ഓഫ് ചെയ്തിട്ട് സെറ്റപ്പ് പരിപാടി കേട്ടോ. അപ്പൊ അടിപൊളി കാഴ്ച. എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും മൊത്തം പറഞ്ഞു തരട്ടാണ്. അപ്പൊ ചിങ്ങന്മാരെ, അപ്പൊ ഞാൻ നിൽക്കണ ഈ മാഹി ഇതിന്റെ തൊട്ടടുത്തതാ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ ഉഷാറായിട്ട് കാണിച്ചു തരട്ടോ, ഒക്കെ പറഞ്ഞു തരട്ടോ. നമ്മൾ ഇവിടെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗേഡറേ, ഈ ഗേഡറാ ഇരുമ്പിന്റെ ഗേഡറ്, ഈ 85 ടൺ വെയിറ്റ് വരുന്നുണ്ട് ഒരാൾ പറഞ്ഞു. പിന്നെ അപ്പുറത്തുനിന്ന് വേറെ ഒരു പണിക്കാണ് 70 ടൺ, ഏതാന്നുള്ള കറക്റ്റ് അറിയിട്ടില്ല. എന്തായാലും 85 70 ഇടക്ക് തന്നെ ഉണ്ടാവും, അത്രയും തൂക്കം വരും കേട്ടോ ഈ ഗേഡറിന്. അപ്പം ഇതാണ് ആ പാലത്തിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കുന്നത്. 3 എണ്ണം എടുത്ത് വെച്ച് കഴിഞ്ഞ് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് നോക്കി, ഞങ്ങൾ 3 എണ്ണം എടുത്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ടാസ്ക് 4 എണ്ണം എടുത്ത് വെക്കുക കേട്ടോ. 4 എണ്ണം എന്ന് പറഞ്ഞാൽ രാത്രി എപ്പോഴാണ് എടുത്ത് വെക്കുന്നതല്ലേ, രാത്രി 12 മണിക്കായിട്ടത് എടുത്ത് വെക്കാൻ തുടങ്ങുക. അപ്പോഴാണ് ഇതിൻ്റെ റെയിൽവേ ഇതിൻ്റെ കറണ്ട് ഓഫ് ചെയ്യുക, ട്രെയിൻ ബ്ലോക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തണം കേട്ടോ. അതായത് 5 മണിക്കൂർ ഇവർക്ക്, 12 മണിക്ക് ശേഷം 5 മണിക്കൂർ, 5 രാവിലെ പുലർച്ചെ 5 മണി വരെ ഇവർക്ക് ടൈമുണ്ട്. അതിലിവർ ഇന്നലെ 3 എണ്ണം എടുത്ത് വെച്ച് കഴിഞ്ഞു, ഇനി ഇന്നിപ്പോൾ 4 എണ്ണം എടുത്ത് വെക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 12 മണിക്ക് കറക്റ്റ് സമയത്ത് അവർ ഓഫ് ചെയ്യുക. എങ്ങനെ ഓഫ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ മായി സ്റ്റേഷനിൽ നിന്ന് ഇവർ പാലക്കാട് സ്റ്റേഷനിലേക്ക് വിളിക്കും, പാലക്കാട് സ്റ്റേഷനിൽ നിന്ന് ചെന്നൈ സ്റ്റേഷനിലേക്ക് വിളിക്കും. ഇവർക്ക് ട്രെയിന് ഈ സമയത്ത് 2 ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ, 12 മണിൻ്റെയും 5 മണിൻ്റെ ഇടയിൽ. അപ്പോൾ ആ 2 ട്രെയിൻ ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് അവർ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ ചെന്നൈയിലേക്ക് വിളിച്ചു പറഞ്ഞാൽ, ചെന്നൈയിൽ നിന്ന് അവിടുന്ന് ഈ വാഹനത്തിലേക്ക്, ഈ തീവണ്ടിയിലേക്കൊക്കെ ഉള്ള ഇൻഫർമേഷൻ അവർ പാസ് ചെയ്യും. അപ്പോൾ ഇത് ആ കറക്റ്റ് സമയം വിളിച്ചു പറഞ്ഞാൽ അവർ ഈ മാഹി സ്റ്റേഷനിലേക്ക് നേരിട്ട് വിളിച്ച് ഓഫ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കും. അങ്ങനെ ഇവർ ഈ മാഹി സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഒരു ഫീസ് പോണുണ്ട് ഓഫാക്കുന്ന, പിന്നെ അതുപോലെ വടകര ഭാഗത്തേക്ക് ഉണ്ട് കേട്ടോ ഒന്ന്. അപ്പോൾ ആ 2 ഭാഗം ഇവർ ഓഫ് ചെയ്യും കേട്ടോ. അത്രയും മതി ഇവർക്ക് 2 തൊട്ടടുത്ത് തന്നെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതിനോട് ഇവർക്ക് പെട്ടെന്ന് ഇവിടുന്ന് തന്നെ ഓഫ് ചെയ്യാം. പിന്നെ ഇവർ നാളെ ഈ പുലർച്ചെ 5 മണിക്ക് കേട്ടോ അത് ഓണാക്കുക. അപ്പോൾ അത്രയും നേരം ട്രെയിനിൽ ലേറ്റായി കൊണ്ടുപോകും. അതുപോലെ ആ ട്രെയിൻ യാത്രക്കാരൊന്ന് സ്വീപ്പ് ആവും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അത് ഓഫ് ചെയ്യാതെ അവിടെ വർക്ക് എടുക്കുക. ഇരുമ്പിൻ്റെ ഗേഡറല്ലേ, ഹെവി ലൈനല്ലേ, ഹെവി പവർ പോണ ലൈനല്ലേ. അപ്പോൾ ആ ലൈനിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ടച്ച് ആയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞില്ല കഥാ. അപ്പോൾ ലൈന് ഓഫ് ചെയ്യുക, അതുപോലെ ട്രെയിൻ ബ്ലോക്ക് ചെയ്യുക, 2 കാര്യങ്ങളും ചെയ്തതിന് ശേഷം അവരെടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇവർ ഫുള്ള് ഇവിടെ സെറ്റാക്കി കൊടുക്കുകയാണ്, കാര്യങ്ങളൊക്കെ എല്ലാ പണിക്കാരും ഇവിടെ സെറ്റാണ്. കുറേ എഞ്ചിനീയർമാരുണ്ട് കേട്ടോ. ഇന്നലെ ഈ കെക്കേൻ്റെ മുതലാളിൻ്റെ മകനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ അതുപോലെ ഇവിടെ നാട്ടുകാരൊക്കെ പടക്കം പൊട്ടിച്ച് ഫസ്റ്റ് ഗേഡർ എടുത്ത് വെക്കുന്ന കാഴ്ച കണ്ടപ്പോൾ, കുറേ കാലത്തിന് ശേഷം ഒരു മാറ്റം വന്നതല്ല. അപ്പോൾ അവരെ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷം എന്നൊക്കെ ഇവിടെ ഒന്ന് പറയാൻ കഴിഞ്ഞു കേട്ടോ. എന്തായാലും ഈ ക്രെയിൻ ഉള്ളങ്ങൾ, ഈ ക്രെയിന് മുന്നിലുള്ള മഞ്ഞ ക്രെയിന് ഒരു വല്ലാത്ത ജാതി സാധനം തന്നെ കേട്ടോ. ആ സാധനം കേട്ടോ ഒറ്റക്കാട്ടോ ഈ ഗേഡർ എടുത്ത് വെക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി വെക്കാൻ ഈ വൈറ്റ് ക്രെയിനും കൂടി ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി വെക്കും. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുക ഈ മഞ്ഞ ക്രെയിൻ മാത്രം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇരുമ്പിൻ്റെ കട്ടകളാകട്ടെ ആ ലൈനായിട്ട് കാണുകളെ. അത് ഒരു കട്ട 6 കട്ട ഒരു ഭാഗത്തുണ്ട്. അത് ഒരു കട്ട തന്നെ ഈ 10 ടൺ വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് ഇറക്കി വെച്ചതിന് ശേഷം ട്രെയിൻ ഇങ്ങോട്ട് കുറച്ച് ബാക്കോട്ട് മൂവ് ചെയ്ത് എന്നിട്ട് ഇത് അങ്ങോട്ട് നീക്കിയതിന് ശേഷം പിന്നെ അത് പിന്നെയും വെയിറ്റ് കയറ്റി വെച്ച് ഒരുപാട് റിസ്ക് പിടിച്ച വർക്കാണ് നടന്നത്. ഇത് ചെന്നൈയിലുള്ള കമ്പനി റെയിൽവേൻ്റെ വർക്കുകൾ മാത്രം ടെൻഡർ എടുത്ത് നടത്തുന്ന ടീമാട്ടോ. അപ്പോൾ ഇവർ ഇവിടെ വന്നിട്ട് ഇത് വർക്ക് കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോകും. എന്തായാലും ഒരു വല്ലാത്ത ജാതി ക്രെയിൻ തന്നെയാണ്. അപ്പോൾ 120 ടൺ വെയിറ്റ് അതിൻ്റെ കൗണ്ടർ വെയിറ്റ് ആയിട്ടുണ്ട്. അതാ പറഞ്ഞോ പൊക്കി ഇങ്ങനെ താഴത്തേക്ക് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അത് മാറ്റി ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ 120 ടൺ 650 ടൺ വെയിറ്റ് വരുന്നുണ്ട് ഈ ക്രെയിനിന് മാത്രം വെയിറ്റ്, കൗണ്ടർ വെയിറ്റ് അടക്കം. പിന്നെ അത് കൂടാതെ 550 ടൺ അതിന് പൊക്കാനുള്ള ശേഷിയുണ്ട് കേട്ടോ. ചിന്തിക്കാൻ പറ്റുമോ? ഇവിടെ സാധാരണ ഇവിടെ ഉള്ള 100 ടൺ 50 ടൺ 200 ടൺ ഒക്കെ ഉള്ള ഒറ്റ പവറുള്ള സൈസൊക്കെ, ഇത് 550 ടൺ കേട്ടോ പൊക്കാനുള്ള ശേഷി ഉണ്ട്. ഇനി വല്ലാത്ത കാഴ്ച തന്നെ. അത് കൂടാതെ ഇതിൻ്റെ കറണ്ട് ഓഫാക്കുമെന്ന് പറഞ്ഞില്ലേ, കറണ്ട് ഓഫാക്കിയതിന് ശേഷവും ഇപ്പോൾ ഇവർക്ക് ആ ലൈനിൻ്റെ മുകളിൽ നിന്ന്
എർത്ത് ഭൂമിയിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അവർ എർത്ത് കൊടുക്കണം, ഈ ലൈനിൻ്റെ മുകളിൽ ഓഫ് ചെയ്താലും പിന്നെ പവർ കുറച്ചുകൂടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ എർത്ത് എന്തെങ്കിലും കാരണവശാൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ അപ്പോൾ എർത്ത് ഭൂമിയിലേക്ക് താത്തി ഇതാക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞവർ അതൊക്കെ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം 12 മണിയാകുമ്പോഴത്തേന് ഇവർ ഈ ക്രെയിൻ്റെ മുകളിൽ കേഡറിൻ്റെ മുകളിൽ ഇങ്ങനെ കുളത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത് പറയലും ഓഫാക്കലും ഇത് എടുത്തു വെക്കാനായിട്ട് തുടങ്ങാൻ എന്താല്ല സാധനം, 1.5 ക്രെയിൻ തന്നെ കേട്ടോ. ഇപ്പൊ എഞ്ചിനീയർമാരൊക്കെ സെറ്റാണ്, ഫുള്ള് കൈകാര്യം ചെയ്യാൻ വേണ്ടി എല്ലാവരും സെറ്റാട്ടോ. 12 മണിക്ക് ലൈൻ അങ്ങോട്ട് ഓഫ് ചെയ്യും, പിന്നെ ഒന്നും നോക്കാനില്ല. പിന്നെ ഇവര് 5 മണിക്കൂറാട്ടോ ഇവർക്ക് സമയം കൊടുത്തിരിക്കുന്നത്. 5 മണിവരെ, 5 മണീൻ്റെ ഉള്ളിൽ ഇവർക്ക് 4 ഗട്ടർ എടുത്തു വെക്കലാണ് ഇന്നത്തെ ടാസ്ക്. ഇപ്പൊ ഒരു ട്രെയിൻ അതാ പതിലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൗണ്ടർ വെയിറ്റ് അത് തന്നെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക കേട്ടോ. ഇപ്പൊ അതിൻ്റെ മുകളിൽ രണ്ടെണ്ണം അത് അവിടെ ഇറക്കി വെച്ച്, 4 എണ്ണം ഇറക്കി വെച്ചിട്ടുണ്ട്. അത് ഇറക്കി വെച്ചത് അതിന് സ്വന്തം എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതാണ് ഇതിൻ്റെ ഓരോ സെറ്റപ്പ് ഉണ്ട്, അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും കേട്ടോ. ഇനി അത് കുറച്ച് അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഇത് ഈ ഗേഡറില്ലേ, ഈ ഗേഡറിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരണം കേട്ടോ. മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഇതാ ഇപ്പം ആ ഭാഗത്തേക്കാണ് എടുത്ത് വെക്കാനുള്ളത് അതിൻ്റെ മുകളിലേക്ക്. അപ്പം അത് അങ്ങോട്ടേക്ക് നീക്കി വെക്കണം. അപ്പം ഇത് 2 ക്രെയിനും കൂടി അവർ ഒരു തലക്കൽ അവിടെയും തൂക്കും, പിന്നെ ഒരു തലക്കൽ ഇവിടെയും തൂക്കും കേട്ടോ. എന്നിട്ട് ഈ ഗാഡർ ഇങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം പിന്നെ 2 ക്രെയിനില്ല കേട്ടോ. പിന്നെ എടുക്കണം ഈ സാധനം മാത്രം കേട്ടോ. ചിന്തിക്കാൻ പറ്റുമോ, ഈ ഒരൊറ്റ ക്രെയിന് മാത്രം കേട്ടോ 650 ടണ്ണ് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ ക്രെയിൻ്റെ വെയിറ്റ് തന്നെ അതിൻ്റെ കൗണ്ടർ വെയിറ്റ് അടക്കം ആ സാധനം ഒറ്റ കാട്ടോ. ഈ 70 ടണ്ണുള്ള ഗേഡർ സ്വന്തക്ക് സെൻറ്ററിൽ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് തുമ്പി കല്ലെടുക്കണ മാതിരി ഇങ്ങനെ എടുത്തിട്ട് ഇതെടുക്കണം അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കൊണ്ടുവെക്കട്ടോ ചെയ്യാം. അപ്പോൾ 1, 2, 3, 4 കൂടി ഇനി വെക്കാണ്ട്. അപ്പോൾ ആ 4 കൂടി ഇന്നിപ്പോൾ അവർ എടുത്ത് വെക്കും കേട്ടോ. ആ 4 എടുത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ ഞായറാഴ്ച ഓഫാണ്. അപ്പോൾ പിന്നെ ഈ ഏതെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് ഡേയിൽ ഒരു രാത്രിയിൽ അവർ പിന്നെ അത് ബാക്കി ആയതും കൂടി എടുത്ത് വെക്കും കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് ലൈൻ ഓഫാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഭാഗത്ത് പിന്നെ ട്രെയിൻ ഓഫ് നിർത്തേണ്ട, ലൈൻ ഓഫാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പിന്നെ അത് സിമ്പിളായിട്ട് ഈ ഭാഗവും ആ ഭാഗവും എടുത്ത് വെക്കും. അതൊക്കെ ഗാഡറുകളൊക്കെ വർക്ക് ചെയ്യണം. ഗാഡറുകളൊക്കെ അതിൻ്റെ മുകളിൽ ഫുള്ള് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ആ റോഡിൻ്റെ മുകളിൽ. നമുക്ക് അങ്ങോട്ട് റോഡിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടെ പോയി കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ട് കളി റെയിൽവേ ട്രാക്കിലാ. ഇതിന്റെ മുകളിൽ 3 എണ്ണം എടുത്തു വെച്ച് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോ ആ 4 എണ്ണം കൂടി കണ്ടോ. ഇതാട്ടോ ഇതിന്റെ ഉള്ളിലേക്ക് ആഴ്ച. ഈ റോപ്പ് ഉണ്ടല്ലോ, വല്ലാത്തൊരു റോപ്പ് തന്നെയാണ്. ഇതിൻ്റെ മുകളിലാട്ടോ ഈ ഒറ്റക്ക് ഇതിൻ്റെ കാലുണ്ടകള്, ഈ കാലും ഈ ഇതിൻ്റെ റോപ്പും തമ്മിലുള്ള വണ്ണം കണ്ടകള്. വീഡിയോയിൽ കാണുമ്പോൾ എത്ര വണ്ണം തോന്നിക്കില്ല. അങ്ങനെ ചെങ്ങായിമാരെ, നമ്മൾ മാഹി ആ റോഡിൻ്റെ മുകളിൽ കൂടി രാത്രി അതിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ കാഴ്ച കാണാൻ വേണ്ടി പോവാട്ടോ. അടിപൊളി കാഴ്ച ആയിരിക്കും. അവിടെ എത്തിയാല് അടി അവിടെ നിന്നുള്ള സൂപ്പർ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മളേ ഇതിന്റെ മുകളിൽ എത്തിട്ടോ. അപ്പൊ അവിടെയൊക്കെ റോഡ് ഓപ്പൺ ആയിരുന്നു. അപ്പോ ഇവിടത്തെ രാത്രി ആയതുകൊണ്ട് ആളില്ലാന്ന് തോന്നുട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ കയറാൻ കഴിയില്ലാന്നട്ടോ വിചാരിച്ചത്. അപ്പൊ ഇതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച എങ്ങനെ കേട്ടോ. ഈ 4 ഗേഡർ ഇതാ ഇന്ന് എടുത്തു വെക്കാനുള്ള കേട്ടോ. ചിന്തിക്കാൻ പറ്റുമോ, 3 എണ്ണപ്പം അവിടെ എടുത്തു വെച്ച് കഴിഞ്ഞു. സംഭവം ഇത് ഈ വർക്ക് നടക്കണമെങ്കിൽ ഇവർക്ക് ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ വന്നതായാലും കറക്റ്റ് കയറിയ സമയത്ത് ഇതാ ഒരു ട്രെയിൻ ഇതാ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി കാഴ്ച കേട്ടോ. കണ്ടോ അത് പോകുന്ന കാഴ്ച ഉണ്ടോ ഇതുങ്ങൾ. അതങ്ങനെ അതാ അതിൻ്റെ അടി കൂടി അങ്ങനെ കേട്ടോ അതിൻ്റെ ട്രാക്ക് ഇതാ. അവിടെ നിങ്ങൾക്ക് മനസ്സിലാണതിനും പറഞ്ഞ കേട്ടോ. അല്ലാതെ ഇപ്പോൾ ട്രെയിന് പോകണം എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ കേട്ടോ. അതിലേ അങ്ങനെ പോയിട്ട് ആ ഗേഡറിൻ്റെ അടിയിൽ കൂടി പോകണം കേട്ടോ. അതാട്ടോ അതിൻ്റെ റൂട്ട്, ആ റൂട്ടിൻ്റെ മുകളിലാണ് ഈ ഗേഡർ എടുത്ത് വെക്കുന്നത്.
ഈ ഗാർഡർ എടുത്തു വെച്ചാൽ ഇവിടെ ഇതുപോലെ എണ്ണ വെക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഈ റെയിൽവേ അതോറിറ്റി ആയിട്ടുള്ള ആ ഒരു ഇത് കഴിഞ്ഞിട്ടോ. പിന്നെ അവർക്ക് ഇവിടെ ഈ സൈഡിലൊക്കെ എടുത്തു വെക്കുന്നത് പിന്നെ ലൈൻ ഓഫ് ചെയ്യണ്ട, ട്രെയിൻ ബ്ലോക്ക് ചെയ്യണ്ട, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അത് അതുപോലെ അപ്പുറത്തെ സൈഡും ഉണ്ട്, മൂന്നാമത്തെ കേട്ടോ. അവിടെ ഇതുപോലെ 14 ഗേഡർ വെക്കാണ്ട്, ഇവിടെ 14 ഗേഡർ വെക്കാണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുന്നത് ആ രണ്ട് സൈഡ് എടുത്ത് വെക്കുമ്പോൾ ലൈൻ ഓഫ് ഈ ട്രെയിനായിട്ട് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതാണ്, ഇതിപ്പോൾ ഇന്ന് വരെ 4 വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു എണ്ണം, ഇതിപ്പോൾ ഒരു ദിവസം 3 വെച്ച് പിന്നെ ഒരു ദിവസം ഇന്നിപ്പോൾ 4 വെക്കൂ. ഇനിയിപ്പോൾ അതുപോലെ 2 ദിവസം കേട്ടോ, ആ 2 ദിവസത്തിനുള്ളിൽ ഈ പരിപാടി അങ്ങോട്ട് കഴിയും. അപ്പോൾ അതുക്കണ ആ ഗേഡർ അതിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കണ കാഴ്ചയായിട്ട് കാണേ. അത് നമ്മൾ വേറൊരു സ്ഥലത്ത് ഒപ്പിച്ചൊരു വീടിയാണ്. 12 വരെ അവിടെ കാത്തുക്കാനുള്ള സമയം കേട്ടോ. വീട്ടിൽ നിന്ന് വിളിയൊന്ന് 2 യാത്ര ചെയ്യാണ്ട് ഇനി 10 ആയിട്ടോ. അപ്പം ചങ്ങന്മാരെ, അപ്പം ഇതൊക്കെയാണ് ഈ മാഹിയിലെ രാത്രിയിൽ നമ്മളെ റെയിൽവേ ട്രാക്കിന് കുറുകെ ഗേഡർ എടുത്ത് വെക്കണ കാഴ്ചകൾ. അപ്പം കണ്ടങ്ങള്, അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കളിട്ടോ. ആ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പം പുതിയ നല്ല നല്ല വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.